അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്താ ചെയ്യുക ഒന്ന് രണ്ട് റോസ്റ്റ് അല്ലെങ്കിൽ രണ്ട് കറി ഉണ്ടാക്കും അല്ലേ എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞണ്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ മസാല ചേർത്ത കറികൾ ചിലർക്ക് പിടിക്കില്ല അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ ഞണ്ട് തയ്യാറാക്കി കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കറി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരൈൻപത് ചെറിയുള്ളി നീളത്തിലരിഞ്ഞ് ചേർക്കാം അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഇനി ഞണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ഇപ്പോൾ ഞണ്ടിന് ലെവലായിട്ട് തന്നെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഞണ്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങയും ഉള്ളിയും ഒരുപാട് ചേർക്കണം മെയിനായിട്ട് തേങ്ങയും ഉള്ളിയും കഴിക്കാനായിരിക്കും നന്നായിട്ട് ഉണ്ടാവുക ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല അതൊക്കെ ലാസ്റ്റ് ചേർക്കാം ഇപ്പോൾ ഞണ്ട് നന്നായിട്ട് വെന്ത് വരട്ടെ ഇനി മൂടി വെച്ചിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിക്കാം ഇപ്പോൾ ഞണ്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഞണ്ടും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ കുറച്ച് പച്ചമുളകും ചേർക്കാം ലാസ്റ്റ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി തേങ്ങ ചേർത്തത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി തേങ്ങ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ലാസ്റ്റിൽ കുറച്ച് തേങ്ങ ചേർക്കുവാണെങ്കിൽ അപ്പോൾ കാണാനും നന്നായിട്ടുണ്ടാവും പിന്നെ നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം ഞാൻ ഇതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല വേണമെങ്കിൽ ചേർത്തോളൂ വല്ലപ്പോഴും ഒക്കെ ഈ രീതിയിൽ ഞണ്ട് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്